സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ഡയലോഗാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ. ഇതൊക്കെ അറിഞ്ഞിട്ടും ആൾക്കാർ പുകവലിക്കുന്നു, അതിനോട് അടിമപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്കിന്ന് ടൊബാക്കോ ഡിപ്പെൻഡൻസ് സിൻഡ്രോമിനെ പറ്റി അറിയാം. ലോകത്തിൽ ലഹരി പദാർത്ഥം മൂലമുണ്ടാവുന്ന അസുഖങ്ങളിൽ മുൻനിരയിൽ തന്നെയാണ് പുകവലി മൂലമുണ്ടാവുന്നത്. നിക്കോട്ടിനാണ് ഇതിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന മെയിൻ വില്ലൻ. ആൾക്കാർ എപ്പോഴും പറയും പുകവലിക്കുമ്പോൾ അവർക്ക് മനസ്സിന് നല്ല ആശ്വാസമാണ്, ടെൻഷനൊക്കെ കുറയുന്നുണ്ടെന്ന്. പക്ഷേ സത്യം നേരെ വിപരീതമാണ്. പുകവലിക്കുന്ന ഒരാൾ പുകവലി നിർത്തുമ്പോഴാണ് അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുന്നത്. നിക്കോട്ടിൻ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു 20 മിനിറ്റോളം അതിൻ്റെ എഫക്റ്റ് അവരുടെ ബ്രെയിനിനകത്ത് ഉണ്ടാവും. ആ ഒരു സമയത്തേക്ക് കുറച്ച് സുഖമൊക്കെ കിട്ടും. പക്ഷേ എഫക്റ്റ് പോകുന്നതോടുകൂടി വിഡ്രോവൽ സിംപ്റ്റംസ് വളരെ വേഗം തന്നെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് മാനസിക പിരിമുറുക്കം വരും. അവരിതൊരു മാനസികാരോഗ്യ പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിച്ച് പിന്നെയും പുകവലിയിലേക്ക് പോകുന്നു. അതുവഴി അയാൾ പുകവലിയോട് അടിമപ്പെടുകയും ടൊബാക്കോ ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, ജീവിതത്തിൽ പല മേഖലകളിലും പുകവലി കാരണം ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തുണ്ട്. നിക്കോട്ടിൻ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതുപോലെ പുകവലി നിർത്തുമ്പോൾ ഉണ്ടാവുന്ന മാനസിക പിരിമുറുക്കങ്ങൾ എല്ലാം തന്നെ കുറയ്ക്കാൻ നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷൻസ് എടുത്ത് ഒരു 4 to 6 weeks വരെ പുകവലി നിർത്തിക്കഴിഞ്ഞാൽ വിഡ്രോവൽ സിംപ്റ്റംസ് കുറയും, അതിനോടുള്ള ഒരു ആസക്തി കുറയും, അതുവഴി അടിമത്തത്തിൽ നിന്ന് സുഖമായി പുറത്തു വരാൻ സാധിക്കും. പുകവലി നിർത്തുന്നതായിരിക്കും നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചുവടുവയ്പ്.